എന്നാണ് ചോദ്യം എം കുമാർ അതിനപ്പുറത്തേക്ക് അധികാര അധികാര വഴിയിലെ ദല്ലാളുമാരായി മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് എന്റെ നിരീക്ഷണം നമുക്ക് യു പി എ രണ്ടാം സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഒരു മീഡിയ നെറേറ്റീവായിരുന്നു രാജ്യത്തിൻ്റെ ഡിസ്കോഴ്സിനെ തീരുമാനിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ് നേഷൻ വോൺസ് ടു നോ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ട് വളരെ പൊളിറ്റിക്കലി മോട്ടിവേറ്റായി പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു നറേറ്റീവ് രാജ്യത്ത് ആകമാനം സൃഷ്ടിക്കാനും ആ നിലയിൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ആഖ്യാനത്തിന് ഈ രാജ്യത്തിന് രാജ്യത്ത് സ്ഥാനം നൽകിയതിൽ സുപ്രധാനമായ പങ്ക് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾക്ക് ഉണ്ട് എന്ന് നമ്മൾ പിന്നീട് തിരിച്ചറിയുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ഈ ആഖ്യാനത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന ചരടുകൾ യഥാർത്ഥത്തിൽ പിന്നീട് മാധ്യമങ്ങളെ കൺട്രോൾ ചെയ്യുക എന്ന ആശയം അവർ രഹസ്യമാക്കി വെച്ചു പോലുമില്ല അവർ വളരെ പരസ്യമായി തന്നെ അത് നടപ്പിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നമുക്കറിയാം ഉദാരവൽക്കരണം വന്നു അതിനുശേഷം പിന്നെ ഈ ക്രോസ് ഹോൾഡിങ്ങിൽ യാതൊരു നിയന്ത്രണവും ഇല്ല ഒരു മുതലാളിക്ക് എത്ര വേണമെങ്കിലും മാധ്യമങ്ങൾ കൺട്രോൾ ചെയ്യാം എന്നുള്ള നില വന്നു രണ്ടായിരത്തി മുതൽ ഈ ക്രോസ് ഹോൾഡിംഗ് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ചങ്ങാത്ത മുതലാളിമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദി അമിത് ഷാ പരമാവധി മാധ്യമങ്ങളെ ഏറ്റെടുത്തു നമ്മൾ എൻ ഡി ടി വിയുടെ ഹോസ്റ്റൽ ടേക്ക് ഓവർ കണ്ടിട്ടുള്ളതാണ് എൻ ഡി ടി വിയുടെ ഹോസ്റ്റൽ ടേക്ക് ഓവർ കഴിഞ്ഞ ഉടൻ തന്നെ ദ കിൻറ്റിനെ അതേ അതാണ് തന്നെ ഏറ്റെടുക്കുന്നു അപ്പോൾ എന്തൊക്കെ ഏതൊക്കെയാണോ സർക്കാരിനെ എതിർക്കുന്ന മാധ്യമങ്ങൾ സർക്കാരിനെ ക്രിയാത്മകമായി അല്ലെങ്കിൽ വിമർശനാത്മകമായി വിലയിരുത്തുന്ന മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളെ ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്ര മോദിയുടെ കൈയാളുകളായിട്ടുള്ള അംബാനി ആയിക്കൊള്ളട്ടെ അദാനി ആയിക്കൊള്ളട്ടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് എനിക്കറിയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് റിലയൻസിൻ്റെ കയ്യിൽ മാത്രം എഴുപത്തി രണ്ട് ടെലിവിഷൻ ചാനലുകളുണ്ട് ഏതാണ്ട് സമാനമായ വിധത്തിൽ തന്നെ അദാനി മറ്റു മുതലാളിമാർ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ വൈവിധ്യപൂർണമായ ഒരു മാധ്യമ ലോകം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നഷ്ടമായിരിക്കുന്നു ഈ കാലയളവിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ തണലിൽ കുറേയധികം നമുക്ക് ജനാധിപത്യം ധിപത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു എങ്കിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിൽക്കുന്നു എന്ന് കരുതുന്ന ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളെ ആദ്യം തളച്ചു നിർത്തുക എന്ന നരേന്ദ്രമോദിയുടെ തന്ത്രം വിജയിച്ചിരിക്കുന്നു എന്നാണ് കാണേണ്ടത് ഇന്നിപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രജിസ്റ്റേഡ് പത്രങ്ങളുണ്ട് ഇരുപത്തിരണ്ടായിരം ദിനപത്രങ്ങളുണ്ട് മുന്നൂറ്റി അൻപതിലധികം ന്യൂസ് ചാനലുകളുണ്ട് എണ്ണൂറ്റി അൻപതിലധികം എഫ് എം റേഡിയോകളുണ്ട് ഇതെല്ലാം തന്നെയും കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലാണ് കോർപ്പറേറ്റുകളുടെ യഥാർത്ഥത്തിൽ എന്താ കോർപ്പറേറ്റുകൾക്ക് ഈ മാധ്യമങ്ങൾ കൊണ്ടുള്ള അതിൽ നിന്നുള്ള ലാഭം സർക്കാരുമായി സംസാരിക്കുക അവർക്ക് ആ നിലയില് ഒരു ഇടനിലക്കാരനായി അല്ലെങ്കിൽ ഒരു ദല്ലാളായി ഈ പറയുന്ന മാധ്യമങ്ങളെ ഉപയോഗിക്കുക പിന്നീട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ നിലയിൽ മാർക്കറ്റും ഈ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട് മാധ്യമങ്ങൾക്ക് അപ്പോൾ ആ മാർക്കറ്റിലൂടെ പണം സമ്പാദിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് രണ്ട് എന്നീ ലക്ഷ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ് വലിയ നിലയിൽ ഇപ്പോൾ പ്രിൻറ് മീഡിയയിൽ നൂറ്റി അറുപത്തിയഞ്ച് ദശ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഞാൻ ഞാനതിൻ്റെ കണക്കിലേക്ക് പോകുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഈ പറയുന്ന കോർപ്പറേറ്റ് കോങ്ക്ലമറേറ്റുകളുടെ അധികാര ദല്ലാളായി ഈ മാധ്യമങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് ഈ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അഡ്വെർടൈസിങ് റവന്യൂ ആണ് അഡ്വെർടൈസിങ് റവന്യൂയില് നമുക്കറിയാം ഇപ്പോൾ പത്രങ്ങളായാലും അവരുടെ സബ്സ്ക്രിപ്ഷനിലൂടെയും അഡ്വെർടൈസ്മെന്റിലൂടെയാണ് അവർക്ക് ചിലവായ പണം ഉപയോഗിക്കുന്നത് അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അവർ തിരികെ പിടിക്കുന്നത് ടെലിവിഷൻ ആണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പരസ്യങ്ങളിലൂടെയാണ് നമ്മൾ പ്രധാനമായും നമ്മൾ ചിലവഴിക്കുന്ന പണം തിരിച്ചു പിടിക്കുന്നത് നമുക്ക് മറ്റു മാർഗങ്ങളില്ല സബ്സ്ക്രിപ്ഷൻ മാർഗങ്ങൾ ഇന്നിപ്പോൾ വാർത്താ ചാനലുകൾക്കില്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന അഡ്വർട്ടൈസ് അഡ്വർടൈസേഴ്സിന് മാത്രമായി നമുക്ക് അഡ്വർടൈസേഴ്സിനെ മാത്രമായി നമുക്ക് നമ്മുടെ പണം തിരികെ പിടിക്കാൻ അതായത് ഒരു കോർപ്പറേറ്റ് ചെലവഴിക്കുന്ന പണം തിരികെ പിടിക്കാൻ വേണ്ടി നമുക്ക് അത് ആ രീതിയിലാണ് നമ്മൾ പണം തിരികെ പിടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ നിലയിൽ പോലും കോർപ്പറേറ്റുകളുടെ പിന്തുണ മാധ്യമങ്ങൾക്ക് ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ പൂർണ്ണമായും കോർപ്പറേറ്റുകളുടെ സ്വാധീനമില്ലാത്ത ഒരു മാധ്യമ സംസ്കാരം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് മേഖലയിൽ അതാണെങ്കിൽ പിന്നെയുള്ളത് ഡിജിറ്റൽ മീഡിയ ഡിജിറ്റൽ മീഡിയയുടെ വരവിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കേണ്ടായി വലിയ സ്വ ഇപ്പം ഒരു 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 ജേണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ രീതിയിൽ ഒരു യൂട്യൂബ് ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ പല ജേണലിസ്റ്റുകളും ഇപ്പോൾ ധ്രുവആാട്ടടക്കമുള്ള പലരും രംഗത്ത് വരുന്നുണ്ടല്ലോ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകൾ തുറന്നു വെക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഡിജിറ്റൽ മീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട കുഴപ്പം എന്ന് പറയുന്നത് ഈ uh, അച്ചടി അതുപോലെ ടെലിവിഷൻ മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളോട് അവർക്ക് നേരിട്ട് മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയും അവർക്ക് ഈ പറയുന്ന അവരുടെ കണ്ടൻറ്റ് മാറ്റി വേറൊരു തലത്തിലേക്ക് പോവുകയും ഈ ആളുകൾക്ക് അതായത് ഒരു ഒരു വോട്ടർ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള നിലയിലോ അവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിനപ്പുറത്തേക്ക് അവരെ ഒരു അഡ്വെർടൈസറിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തിയായി മാത്രമായി അവർ ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് യഥാർത്ഥത്തിലെ മാധ്യമ ലോകം ഒരു കോർപ്പറേറ്റ് ദല്ലാളന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല പുതിയ ഒരു രംഗം അതായത് ഡിജിറ്റൽ മീഡിയ പോലും രംഗപ്രവേശം ചെയ്യുമ്പോൾ അവിടെ അതിനുള്ള സാധ്യതകൾ വളരെ പരിമിതമായി വരുന്നു എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം തീർച്ചയായും സമ്മർദ്ദത്തിൽ തന്നെയാണ് റിപ്പോർട്ട് സയൻസ് ഫ്രണ്ടിയേഴ്സിൻ്റെ കണക്ക് പ്രകാരം നൂറ്റി അമ്പത്തി ഒൻപതാം സ്ഥാനത്താണ് നേരത്തെ നൂറ്റി അറുപത്തി ഒന്നായിരുന്നു രണ്ട് പോയിന്റ് അടിഞ്ഞു നൂറ്റി എൺപത്തി ഒൻപതിലേക്ക് എത്തിയിട്ടുണ്ട് നൂറ്റി എൺപത് രാജ്യങ്ങളിലാണ് നമ്മൾ ഏറ്റവും മോശമായ കണക്കിൽ നിൽക്കുന്നത് സാധാരണ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു രൂപകമുണ്ട് ഇംഗ്ലണ്ടിലൊക്കെ ഈ കൽക്കരി ഖനികളിലേക്ക് ഈ കാനറി പക്ഷികളെ വിടുമായിരുന്നു അത്രേ അവിടെ ഉണ്ടോ എന്ന് തിരിച്ചു പുറത്ത് നിൽക്കുന്ന ഖനികളിലെ തൊഴിലാളികൾക്ക് ആ ഖനികളിൽ ഇറങ്ങാനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിലെ വലിയ ഖനികളിലേക്ക് പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കാനറി പക്ഷികളെ പോലെയാണ് പ്രാണവായുവിനെ പോലെയാണ് അവിടെ കാനറി പക്ഷികൾ സ്വതന്ത്രമായി പറക്കുന്നത് പോലെ ആവണം ജനാധിപത്യത്തിന്റെ ഖനികളിൽ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടത് എവിടെയാണോ ആ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നത് അവിടെ ജനാധിപത്യത്തിൻ്റെ പ്രാണവായു ഇല്ലാതാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നോക്കൂ നമ്മുടെ മുമ്പിൽ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് എൽ കെ അദ്വാനി വിശേഷിപ്പിക്കുന്നത് പോലെ കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലിടിഞ്ഞ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു ഇപ്പോൾ അധികാരത്തിൻ്റെ പാതുകൾ രുചിക്കുന്ന മാധ്യമങ്ങളായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു പലരും എന്നുള്ളതാണ് വാസ്തവം ഭീഷണിപ്പെടുത്തിയും പ്രലോഭനങ്ങൾ വഴിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൺക്ലോമിറേറ്റുകൾ വഴി ക്രോസ് ഫണ്ടിങ് വഴി കൺക്ലോമിറേറ്റുകൾ ഉണ്ടാക്കി മാധ്യമ ലോകത്തെ മുഴുവൻ സമഗ്രാധിപത്യത്തിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അവിടെ സത്യം പറയുമ്പോൾ കർഷക സമരത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മണിക്കൂർ ും എഴുപത്തി മൂന്ന് വയസ്സുള്ള പ്രവീർ മറ്റ് സത്യം കണ്ടെത്താൻ വേണ്ടി നുണകളെ പൊളിച്ചു കാട്ടാൻ ശ്രമിക്കുന്ന ആൾട്ടിനൂസിന്റെ മുഹബൈൻ സുബേറിന് ഈ അധികാരികളുടെ നുണകൾ തുറന്നു കാട്ടുമ്പോഴും ജയിലിലേക്ക് പോകേണ്ടി വരുന്നു അവസ്ഥയുണ്ട് ഈ കോവിഡ് കാലത്ത് പ്രാണവായു കിട്ടാതെ പിഴഞ്ഞു വരിച്ചവരുടെ ബാധ്യത കേന്ദ്ര സർക്കാരിനാണ് എന്ന് പറയുന്ന ഒരു ഡിസൈൻ ഒറ്റ ഒറ്റ കാര്യം മാത്രമാണ് റൂബൻ ബാനർജി എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്തത് ഔട്ട്ലുക്കിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതും ആ റിപ്പോർട്ടിംഗ് ആണ് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം അപ്പോൾ പ്രവീർ പുർക്കായസ്തയാണെങ്കിലും ശരി മുഹമ്മദ് സുബൈർ ആണെങ്കിലും ശരി റൂബൻ ബാനർജി ആണെങ്കിലും ശരി നിരന്തരം മാധ്യമ പ്രവർത്തനം എന്തിനേറെ പറയുന്നു ബി ബി സിയുടെ ഡോക്യുമെന്ററി ബി ു തന്നെ പ്രവർത്തിക്കാൻ ഇടയാവാത്ത വിധം അവർക്ക് ഇവിടെ നിന്ന് ന്യൂസ് നെറ്റ്വർക്ക് അവസാനിപ്പിച്ച് പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഒരുപക്ഷെ ഇതാദ്യമായി അവർക്ക് ഇന്ത്യ പോലൊരു രാജ്യത്ത് അവർക്കൊരു സബ്സിഡിയറി യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഈ സർക്കാരിന്റെ കാലത്താണ് തീർച്ചയായും മാധ്യമ സ്വാതന്ത്ര്യം സമ്മർദ്ദത്തിൽ തന്നെയാണ് ഇതിനെ എങ്ങനെ അതിജീവിക്കാം എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം മാധ്യമ വാക്സുഡോഗ്യമപ്രവർത്തകർ തുടരണമെന്നുണ്ടെങ്കിൽ പ്രലോഭനമോ ഭീതിയോ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ദേശാഭിമാനിയുടെ തലക്കെട്ടിൽ പറയുന്നത് പോലെ ടാഗ്ലൈൻ പറയുന്നത് പോലെ ഭയ ഭയകൗില്യലോഭങ്ങൾ വളർക്കില്ല ഒരു നാടിനെയും എന്നാണ് അപ്പോൾ ആ രീതിയിൽ മാധ്യമപ്രവർത്തകർ വരണമെങ്കിൽ ഭയമോ പ്രലോഭനമോ പാടില്ലാത്ത ഒരു സാഹചര്യം ഒരുക്കേണ്ടതുണ്ട് അവിടെയാണ് ഹേബ്രമാസൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പുതുമണ്ഡലം സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടത് ക്രിട്ടിക്കൽ റേഷനാലിറ്റി എന്ന് പറയും വിമർശനമായിട്ടുള്ള യുക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഭയപ്പാടില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം ഇ ഡിയെ വിടാത്ത കാലത്തു മാത്രമേ ഇ ഡിയെ ഭയക്കാത്ത കാലത്തു മാത്രമേ സ്വതന്ത്രമായ നിഷ്പക്ഷമായ ഒരു മാധ്യമം പ്രവർത്തനം സാധുവാറിയ പങ്കും നമ്മളെക്കോ സമ്മർദ്ദത്തിൽ തന്നെയാണ് അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം അത് ഭരണാധികാരികളുടെ മാത്രം സമ്മർദ്ദമല്ല അധികാരത്തിലിരിക്കുന്ന വിവിധ കക്ഷികളുടെ എക്കോ ചേംബറുകളിൽ പ്രവർത്തിക്കുന്ന ഒരു വർഗവും നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവർ നമുക്ക് പേരിട്ട് തരും മാപ്രയെന്ന് അവർ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉപയോഗിക്കും കമ്മി എന്ന് കൊങ്ങിയെന്ന് സംഘിയെന്ന് പല രീതിയിൽ വിശേഷിപ്പിച്ചും മാധ്യമപ്രവർത്തകരെ പല രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്നത് അധികാരത്തോട് സന്ധി ചെയ്തു നിൽക്കുന്ന ഒരു വിഭാഗം കൂടിയുണ്ട് സമൂഹം കൂടി ആ അർത്ഥത്തിൽ നിൽക്കുന്ന

ത്രട്ടൻ ബൈ ഫേക്ക് കണ്ടന്റ് ഇൻഡസ്ട്രി എന്ന വിഷയമായിരുന്നു ഇത്തവണ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടുന്ന മാധ്യമങ്ങൾ എന്നതാണ് അപ്പോൾ ഇന്ത്യയുടെ കാര്യം പ്രത്യേകം ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷം താഴേക്ക് താഴേക്ക് പോകുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് പാകിസ്ഥാൻ നമ്മൾക്ക് മുകളിലാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടെ നിൽക്കുന്നുണ്ട് അതെ നൂറ്റി അമ്പതിലാണ് എന്ന് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് കമ്മി കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏഴ് പ്രവർത്തകർ കഴിഞ്ഞ വർഷം ജയിലായിട്ടുണ്ട് ഏഴ് മാധ്യമപ്രവർത്തകർ ഇതിലഞ്ചുപേർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് യു എ പി എ ആണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പത്തൊൻപത് പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കണക്കിൽ നമ്മുടെ മുന്നിലുണ്ട് കാശ്മീർ ബോർഡിലെ സ്ഥലങ്ങളിൽ സർക്കാർ പറയുന്നതിന് ഒന്നും എഴുതാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് പുലിസ്റ്റർ പ്രൈസ് കിട്ടിയ കശ്മീരികാരിയായ സനു മോട്ടോവിനെ പുറത്തുനിന്ന് പോയി അവാർഡ് വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഫ്രാൻസിൽ നിന്ന് ഇവിടെ കുറേ കാലമായി പ്രവർത്തിച്ചിട്ടൊരു മാധ്യമപ്രവർത്തകർ ഈ ഇന്ത്യ വിട്ടുപോയത് കഴിഞ്ഞ ദിവസമാണ് ആ വാർത്ത നമ്മൾ കണ്ടതാണ് ന്യൂസ് ക്ലിക്ക് എന്ന സ്ഥാപനത്തിൽ നടന്ന റെയ്ഡും അറസ്റ്റും നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ രീതിയിൽ എത്രത്തോളം മാധ്യമപ്രവർത്തകർ ഉപദ്രവിക്കപ്പെടുന്നു എന്നുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ എം വി നികേഷ് ചൂണ്ടിക്കാണിച്ച പോലെ വൻകിട കോർപ്പറേറ്റുകളുടെ മാധ്യമരംഗത്തുള്ള സ്വാധീനം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അവർ ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മുമ്പ് പി ആർ ഡി എന്ന സ്ഥാപനം എങ്ങനെയാണോ പ്രവർത്തിച്ചിരുന്നത് അത് ഒരു വലിയ വിപ്ലവകരമായ രീതിയിൽ ആക്കിക്കൊണ്ട് അങ്ങനെ ഒരു പ്രതിയെ സൃഷ്ടിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നാവാവുക അതാണ് യഥാർത്ഥ മാധ്യമ എന്ന് ഘോര പ്രസംഗിക്കുക അതിന് വലിയ അണികളെ ഉണ്ടാക്കുക ആ രൂപത്തിലേക്ക് ഇത് പോയിരിക്കുക അതുകൊണ്ട് ശരിയായ വാർത്ത വാർത്തയറിയാൻ പറ്റാത്തൊരു സാഹചര്യം ജനങ്ങൾക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ സത്യം പറയുന്നത് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു കാര്യം ജനാധിപത്യം ഉണ്ടെങ്കിലേ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടാകുള്ളൂ അപ്പോൾ ജനാധിപത്യം ഇല്ലാതാകുന്ന താഴേക്ക് താഴേക്ക് പോകുന്നതോറും ആ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാകും അപ്പോൾ ജനാധിപത്യത്തെ വീണ്ടെടുക്കാനുള്ള ആ രൂപത്തിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾക്കാണ് നോക്കൂ ഞാൻ ഒന്ന് രണ്ട് കണക്കുകൾ പറയാം ആ കണക്കുകൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുമെന്ന് ഞാൻ കരുതുന്നു ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു കണക്കല്ല ആംനസ്റ്റി ഇൻ്റർ ഇൻ്റർനാഷണലിൻ്റെ ഒരു കണക്കാണ് ലോകത്ത് തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ആണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നു നോക്കൂ ഇപ്പോൾ ഒരു നാല് വർഷത്തിനകത്ത് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ അറുപത്തി ആറ് ക്രിമിനൽ കേസുകളാണ് ജേർണലിസ്റ്റുകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അറുപത്തി ആറ് ക്രിമിനൽ കേസുകൾ ജേർണലിസ്റ്റുകൾക്കെതിരെ മാത്രം ചുമത്തി ചുമത്തിയിരിക്കുന്നു ജമ്മു കാശ്മീരിൽ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞതിന് ശേഷം മുപ്പത്തഞ്ച് ജേർണലിസ്റ്റുകൾക്കെതിരെയാണ് ക്രിമിനൽ കേസ് ചുമത്തിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും നമ്മൾ കരുനിയമം എന്ന് വിളിക്കുന്ന യു എ പി എ ഉണ്ടല്ലോ യു എ പി എ പതിനേഴ് ജേർണലിസ്റ്റുകൾക്ക് മുകളിൽ ചുമത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഹത്രശ്രയ്ക്ക് യാത്ര ചെയ്ത സിദ്ധിക്കാപ്പനടം പതിനേഴ് ജേർണലിസ്റ്റുകൾക്കെതിരെ യു എ പിയെ ചുമത്തിയിരിക്കുന്നു എണ്ണൂറ് സെഡിഷൻ കേസുകളാണുള്ളത് സെഡിഷൻ കേസുകൾ എന്ന് പറഞ്ഞാൽ രാജ്യദ്രോ കുറ്റം കൗതുകകരമായിട്ടുള്ള കാര്യം എന്നുവച്ചാൽ നമുക്കൊക്കെ എൻ്റെയൊക്കെ തലമുറയിൽപ്പെട്ട ആൾക്ക് വളരെ ബഹുമാനമായിട്ടുള്ള ജേർണലിസ്റ്റാണ് വിനോദ് എല്ലാവർക്കും ഒരു അറിയാൻ പറ്റുന്ന ഒരു ജേർണലിസ്റ്റാണ് പണ്ട് പ്രണോയ് റോയ്ഡ് കൂടെ ഈ പറയുന്ന വിനോദ് ദുബെയും കൂടി ഇന്നിട്ടാണ് അദ്ദേഹം ഉള്ള ഇന്ത്യയിൽ സംസാരിക്കുക ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ ആ വിനോദ് ദുവേ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുള്ള ആളാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ അദ്ദേഹം ഒരു യൂട്യൂബിൽ പിന്നെ വന്നിട്ട് യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ കോവിഡ് നേരിടുന്നതിലെ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചതിന് അദ്ദേഹത്തിൻ്റെ പേര് സെഷൻ കേസ് രജിസ്റ്റർ ചെയ്തു നേരെ അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതി എന്താ പറഞ്ഞതെന്ന് അറിയാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലേദർനാഥ് സിംഗ് വിധി ഉണ്ട് ആ വിധിപ്രകാരം ഒരു സർക്കാരിനെ വിമർശിക്കുന്നത് ഒരിക്കലും രാജ്യദ്രോഹ കുറ്റമാകില്ല അങ്ങനെ ഒരു വളരെ നിർണായകമായൊരു വിധിയുണ്ട് ആ വിധി നിൽക്കുമ്പോഴാണ് സർക്കാരിനെ വിമർശിച്ചു എന്ന പേരിൽ യു എ പി യെ ചുമത്തുക സർക്കാരിനെ വിമർശിച്ചു എന്ന പേരിൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുക നേരത്തെ നിങ്ങൾ പറഞ്ഞ കണക്ക് പ്രബീർപുർ ഗായസ്താ ഇപ്പോഴും ജയിലിനകത്താണ് ഗൗതം നവാലഖ ഇപ്പോഴും ഹൗസ് അറസ്റ്റിലാണ് നേരത്തെ പറഞ്ഞല്ലോ ബി ഈ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ ഉള്ള രാജ്യമേതാ നമ്മുടെ രാജ്യവാ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഉള്ള രാജ്യത്ത് അവരുടെ എല്ലാ ഓപ്പറേഷൻ നിർത്തിയിട്ട് പോയി ബി ബി സി പോയി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഒമ്പത് വിദേശ ജേർണലിസ്റ്റുകളായിട്ടോ ഇന്ത്യ വിട്ടുപോയത് ഒൻപത് വിദേശ ജേർണലിസ്റ്റുകളാണ് വിട്ടുപോയിരിക്കുന്നത് അപ്പോൾ ഈ അർത്ഥത്തിൽ ഈ കണക്കുകൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് മാത്രമല്ല വേറൊരു സർക്കാരിൻ്റെയും കാലത്ത് ഈ പറയുന്ന എഡിറ്റർമാരുടെ തൊഴിൽ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല ചില ജേർണലിസ്റ്റുകൾക്ക് നേരെ ഈ പറയുന്ന മാനനഷ്ട കേസ് വരെയൊക്കെ പരമാവധി വരും ഇപ്പോൾ ക്രിമിനൽ കേസും യു എ പി ഐ ഒക്കെ ആയി എഡിറ്റർമാരുടെ പണി പോകും ഇപ്പം രണ്ടായിരത്തി പതിനേഴിൽ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ആയിരുന്നിട്ടുള്ള ബോബി ഘോഷൻ

പിന്നെ ഹിന്ദുസ്ഥാൻ ടൈംസ് ഇന്ന് പുറത്തേക്ക് പോകേണ്ടി വന്ന ഒറ്റ കാര്യമാണ് കാരണം എന്താണ് ഹെയ്റ്റ് ട്രാക്കർന്ന് പറഞ്ഞിട്ട് അതേ ഒരു കോളം തുടങ്ങി ആ കോളം തുടങ്ങിയപ്പം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങളും വിദ്വേഷ പ്രവർത്തനങ്ങളും എല്ലാം ഈ ഹെയ് ട്രാക്കർ റെക്കോർഡ് ചെയ്തു വെക്കും ആ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു നടക്കുന്നില്ല പിന്നെ എന്താ പറയുക എസ് ടിയുടെ ചെയർപേഴ്സൺ ആണ് ഈ ശോഭനാഭാർത്തിയ ശോഭനാഭാർത്തിയ രണ്ടായിരത്തി പതിനേഴ് നരേന്ദ്രമോദിയുമായിട്ട് സെപ്റ്റംബറിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു അടുത്ത ദിവസം എക്സിറ്റാ ബോബി ഘോഷ് എക്സിറ്റ് എക്സിറ്റാകുന്നു അതേപോലെ തന്നെയാണ് ഇ പി എഡിറ്റർ ആയിട്ടുള്ള പരഞ്ജോയ് ഗുഹോ തകർത്തു തകൂർത്ത എന്താണ് അദാനിക്കെതിരെ രണ്ട് ലേഖനം എഴുതി അപ്പം തന്നെ തകൂർത്തയുടെ ജോലി പോയി അങ്ങനെ എഡിറ്റർമാർ പുറത്താക്കും അതേപോലെ തന്നെ ഈ പറയുന്ന ജേർണലിസ്റ്റുകൾക്കെതിരെ ക്രിമിനൽ കേസുകൾ ചാർജ് ചെയ്യുന്നു സെഡിഷൻ കേസുകൾ ചാർജ് ചെയ്യുന്നു യു എ പി എ ചുമത്തുന്നു ഇനി ഈ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളും വിലയിരുത്തുക നമുക്ക് എല്ലാവർക്കും വിലയിരുത്താം ഈ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അങ്ങേറ്റ അപകടത്തിലേക്ക് പോകുന്നു എൻ്റെ അതിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് വരാൻ പോകുന്നത് ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഓൺലൈൻ്റെ എടുത്തു കളയപ്പെടും അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് സംബന്ധിച്ച വാദം നടന്നുകൊണ്ടിരിക്കാൻ എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരിക്കൽ കൂടി നിർണായകമാകുന്നത് നമ്മുടെ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കണോ വേണ്ടോ എന്ന വരുത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനവിധി നരേന്ദ്രമോദിക്കും ബി ജെ പി ക്കും എൻ ഡി എയ്ക്കും അനുകൂലമാകുകയാണ് എങ്കിൽ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ പൂർണ്ണമായും ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം അമർച്ച ചെയ്യപ്പെടും മാധ്യമങ്ങളുടെ വാമൂടി കെട്ടി എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല മാധ്യമ സ്വാതന്ത്ര്യം സമ്മർദ്ദത്തിലുള്ള നാലു പേരും എസ് എന്നാണ് മറുപടി The Editors.